ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഫൈനൽ ബാക്ക് പാക്കിംഗ് ആണ് കേട്ടോ. ആ സമയത്താണ് കുറേയേറെ ഷൂസ് വന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഷൂസ് കമൻറ്റ് ചെയ്യുക. അപ്പം തേക്കുട്ടിക്ക് ബാർബി അല്ല, ഡിസ്നി ആണ് കേട്ടോ അവൾക്ക് ഇഷ്ടമായത്. എല്ലാത്തിൻ്റെയും ബാക്കിൽ ഇതുപോലെ ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഷൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്ലാസ്, തേക്കുട്ടിക്ക് ഗ്ലാസും ഷൂസും ആണ് ക്രേസ്. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എവിടെയായിരിക്കും പോകാമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് സൺഫ്ലവറിൻ്റെ ഗ്ലാസ്, സൺഫ്ലവർ പോലെ ഗ്ലാസ്. പിന്നെ നമുക്ക് ഓൾറെഡി എല്ലാപ്പോഴും കൊണ്ടുവന്ന് നമ്മൾ ആ വലിയൊരു ട്രോളി ബാഗാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചതായിട്ട് ചെറിയൊരു ട്രോളി ബാഗാണ് ഓർഡർ ചെയ്ത്. പക്ഷെ വന്നപ്പോൾ അതിനേക്കാളും വലിയ ചെറിയ സൈസായി പോയിട്ടോ. അപ്പോൾ നമ്മളുടെ ട്രിപ്പ് എവിടെയാണെന്ന് പോകുന്നതെന്ന് ജസ്റ്റ് നമ്മളൊരു ഗിവ് അവേ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ജസ്റ്റ് നിങ്ങളൊരു ഗസ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക. വന്ന് കഴിഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പാക്കിംഗ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടല്ലോ. നമ്മള് ഇന്റർനാഷണൽ ട്രിപ്പ്, ഞാൻ പേര് പറഞ്ഞത് ഇന്റർനാഷണൽ ട്രിപ്പിന്റെ. അപ്പൊ ഇന്റർനാഷണൽ ട്രിപ്പില് നമുക്ക് പോവാൻ പാക്ക് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാക്കിംഗ് ചെയ്യാനാണ് കേട്ടോ. ലാസ്റ്റ് പാക്കിംഗ് എല്ലാം അല്ലേ, എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഓ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പനിയാണ്, അതിക്കുട്ടനും വീണ്ടും പനി വന്ന് അവിടെ കിടക്കാണ്. ടീ കുട്ടി ഇതിപ്പോ ആന്റിബയോട്ടിക് കോഴ്സ് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം അല്ലെ ടിയാ, അതെ ഏത് ഷൂ ഇടണം. നാല് പുതിയ ഷൂസ് ഉണ്ട്. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ. ഇത് പുതിയതാണ്, നമ്മൾ ഷൂ കളക്ഷൻ കാണിച്ചപ്പം വരാത്തൊരു സംഭവമാണ് കേട്ടോ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള സംഭവമാണ്. അപ്പം ആ പറയൂ, അത് കൊണ്ടുപോകണം. അത് രസമില്ല, അത് രസമില്ലാന്നല്ല, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അത് നല്ല ശരിക്കും ഒരു ഒരു ഗോൾഡൻ ടച്ച് ഉണ്ട്. ആ പക്ഷെ ഡള്ളൊന്നുമില്ല ടീ, അത് നന്നായിട്ടുണ്ട്, ഇതെനിക്ക് ഇഷ്ടമായി. പിന്നെ ഇതിന്റെ വേറൊരു സംഭവം വെച്ചാൽ മിക്കി മൗസിന്റെ ഒരു ഷൂ ആട്ടോ, ഇത് നല്ല രസമായി. ഇതിന്റെ ബാക്കിലൊരു ഗോൾഡൻ വരുന്നത്. ആ അപ്പൊ ഏതാണ് ഷൂ തീക്കുട്ടി ഇടണേ നമുക്ക് ഒരു ഐഡിയ വന്നിട്ടില്ല. അതുകൊണ്ട് അതാണ് അതാണ് ഇഷ്ടമായത്. ആ അതാണ് ക്യൂട്ടായി. നമുക്ക് ഇത് രണ്ടെണ്ണം കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിതിൽ ഏതാണ് അത് എടുത്തേടാ, നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടമായത് കമന്റ് ചെയ്യണേ. നമ്മുടെ മിക്കി മൗസിന്റെ ഷൂ ആണോ, ഇത് രണ്ടെണ്ണം. ദെൻ ബാർബിയുടെ ഈ ഒരു ബാർബി അല്ല, ഇതെന്തോ സംഭവം അറിയില്ല കേട്ടോ, അതാണോ. പിന്നെ ആ ഗോൾഡൻ ആണോ, ഏതാണെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇതിലെ രണ്ടെണ്ണത്തിലെ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ ഇടുന്നത് അല്ലേടാ, കൊണ്ടുപോകുന്നത് വേറെ. ഓക്കെ, സെറ്റ് അല്ലേടാ. ബോറിംഗ് അല്ല, എല്ലാ ട്രിപ്പിനും നമ്മൾ ഈ ഒരു ബാഗിനല്ലേ കൊണ്ടുപോകുന്നിട്ട്. വെറൈറ്റി ആയിട്ട് നമ്മുടെ വലിയൊരു ട്രോളി ബാഗ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഡാഡി സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ബാഗ് എടുക്കാം, ഇല്ലാച്ചാ രണ്ട് ബാഗ്. കാരണം നമുക്ക് ഷോപ്പിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഗ്ലാസസ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ആ എനിക്കും അതാണ് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിൽ ഏതൊക്കെയാണ് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം ഹോപ്പ് സ്കോച്ച് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 600-700 ആ ഒരു റേഞ്ച് ആണ് കേട്ടോ. ഇതാണ് ഇത്തിരി കോസ്റ്റ്ലി വരുന്നത്. ഇത് തേക്കുട്ടിയുടെയിൽ വേറൊരു ഷെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് സൺഫ്ലവറുടെ. അതൊക്കെ അവിടെ പോയിട്ടുണ്ടടാ. ഇതിലേതാണ് നന്നായിട്ടുള്ളത് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഹലോ കിറ്റി. ഓൾമോസ്റ്റ് ഈ കുട്ടിയുടെ എല്ലാ ഡ്രസ്സും പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. അപ്പൊ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. അപ്പൊ നമ്മള് മൂന്ന് സ്പെറ്റ്സ് ആണ് കൊണ്ടുപോകുന്നത്. അതെ, നമ്മൾ സർപ്രൈസ് ആയിട്ട് ഞാനും അതിക്കുട്ടനും കൂടിയിട്ടാണ് വാങ്ങിയത്. സ്പൈഡർമാൻ അല്ല, അവന് സ്പൈഡർമാൻ ഒന്നും വേണ്ട. ആ നോക്കാം നോക്കാം, നിക്ക് നിക്ക് നിക്ക്. അപ്പം ഇത് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ്. ഒരുപാട് പേര്, ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്യട്ടോ, ഒരുപാട് പേര് ഇത് അന്വേഷിച്ച് പല പല ഷോപ്പിൽ പോയി എന്ന് എനിക്കറിഞ്ഞു. പക്ഷേ ഇത് നമ്മുടെ ഷോപ്സിലൊന്നും ഇതൊക്കെ ആമസോൺ ഫ്ലിപ്പിലാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 3200 അങ്ങനെ ഒരു റേറ്റാണ് ഇത് വരുന്നത്. അപ്പം ഇതിന് അത്യാവശ്യം ഇത്തിരി റേറ്റ് വരുന്നത്, 3600 സംതിങ് വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ ഇത്. അപ്പം നമുക്ക് നോക്കാം. ബോയ്സിന്റെ ആണോ? ഓ എന്താ, സ്പൈഡർമാൻ ഒക്കെ നിനക്ക് കൊണ്ടുപോയാ? അല്ലടാ, നോക്ക്. ശരി, നീ ഓപ്പൺ ചെയ്യ്, ഓപ്പൺ ചെയ്യൂ മോളെ. ഇല്ലടാ, നീ ഓപ്പൺ ചെയ്യ്. അപ്പം ഇത് നല്ല ക്വാളിറ്റി ആട്ടോ, ക്വാളിറ്റിയിലൊന്നും എനിക്കൊന്നും പറയാനില്ല.
ഓക്കേ കിഡ്സ് സ്റ്റുഡിയോ എന്റെ കാലിൽ എന്റെ കാലിലോട്ട് വീണു. എന്താ ടിയ കട്ട് ചെയ്യണ? ആ ഓപ്പൺ. ആര് പേടിക്കുന്നു? നീ തന്നെയാണോ പേടിക്കുന്നത്? ഓക്കേ അപ്പൊ നമ്മുടെ ഒയ്യു മെല്ലെ ട്ടോ മെല്ലെ. ആ ഇല്ലില്ല നീ ചെയ്തോ. എന്തോ അട്ടിയ. സോ ഹിയർ വി ഗോ. ഓ അയ്യോ ഇത് അതിനേക്കാളും ചെറുതായി പോയോ? ഇതാണോ ഞാൻ ഉദ്ദേശിച്ചത്? ടെൻഡാൻ കുറച്ച് ചെറുതായി തോന്നുന്നു അല്ലേ? കുറച്ച് നല്ല അത്യാവശ്യം ചെറുതാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? നോക്കട്ടെ. ചെറുതായോന്നൊരു സംശയം. എന്തായാലും സംഗതി അടിപൊളിയാണ്. കുറച്ച് സൈസ് ചെറുതാണ് കേട്ടോ. ഇതാണ് സൈസ് വലുത്. പക്ഷെ റേറ്റ് വന്നിട്ട് ഇതാണ് കൂടുതൽ വരാം. നമുക്ക് നോക്കാം. ചെറിയ ഷോപ്പിംഗ് ബാഗ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ടാക്കടാ. ആ അത് അതില് ഡ്രസ് വെക്കാം. ഇത് ഷോപ്പിംഗിന്റെ സാധനങ്ങൾ വെക്കാം. അപ്പൊ അദ്വിക്കിന് കൊടുക്കാലോ. അദ്വിക്കിന് ഇത് കൊടുക്കാം. ഇത് നീ പിടിക്കും. വലുത് ഡാഡിയോ മമ്മയോ ഹാൻഡിൽ ചെയ്യാലോ. ആ നോക്കാം, മമ്മക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കാം. ഡിപ്പെൻസ്. വാ നേരെ നിവർത്തി വെക്ക്, നിവർത്തി വെക്കടാ. നിവർത്തി വെച്ചിട്ട് പൊട്ടിക്കേ, അതിനടുത്ത് വെക്കൂ. ആ ഫൈൻ. അപ്പൊ ഇതില് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ചെയ്യുക. എനിക്ക് സൈസ് ഇത് തന്നെയാണ്, ഫസ്റ്റ് വൺ ആണ് സൈസ് ഇഷ്ടമായത്. പക്ഷെ ക്യൂട്ട്നെസ് ഇതാണ് എനിക്ക് ഇഷ്ടമായേ. ടീ കുട്ടി നിനക്ക് ഏതാ ഇഷ്ടമായേ? അതെന്തോടോ അങ്ങനെ. അയ്യോ ഇതാണ് ക്യൂട്ട്. അപ്പം നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാം. സൈസ് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ഇതാണ്. പക്ഷെ ഇതിന്റെ സൈസ് വളരെ കുറവാണ്. അത് അതൊന്ന് പൊക്കിയടാ. ഓക്കെ അപ്പം ഇതാണ് ബെസ്റ്റീസ്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രോളി ബാഗും കാര്യങ്ങളും സംഭവം. ഇനി ഇതിന്റെ ഉള്ളിലെ സ്പേഷ്യസ് എങ്ങനെയുണ്ട് നോക്കണം. ഡ്രസ്സസ് ഓ മുറിക്കടാ. സ്പേസ് എങ്ങനെയുണ്ട് നോക്കണം. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് ഷൂസ് മാത്രമേ ഇപ്പോൾ വെച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ പെർച്ചേസ് ചെയ്തൊക്കെ ഇതിലാണ് ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേടാ. ഓ ടിയ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം കുഞ്ഞതാണ്. അത്യാവശ്യം കുഞ്ഞതാണ്. നമുക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നമ്മുടെ പുതിയ ബോക്സ് ഓപ്പൺ ആക്കി. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം ഇപ്പൊ തൽക്കാലം നമ്മുടെ ഷൂസോ ഡോ രണ്ട് ഷൂസ് വെക്കുമ്പോഴേക്കും അറിഞ്ഞില്ലേ നിക്ക്. ഇനി ആദ്യക്കുട്ടന്റെ ആദ്യക്കുട്ടൻ സ്റ്റൈല് വേറെ കാണിച്ചു തരാട്ടോ. അവന്റെ വേറെ ഷൂ വെക്കണം, ഡാഡിന്റെ ഷൂ വെക്കണം. അപ്പോഴത്തേക്കും നിറഞ്ഞു ഈ ഷൂസ് കൊണ്ടുപോകാൻ മാത്രമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ബാഗ്. ഇതിലൊന്നും അയൺ ചെയ്തിട്ടില്ല. നമ്മളിതിപ്പോ എല്ലാം സെറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഇനി ഇത് അയണിങ് ചെയ്യണം. ലഡിയ നിവർത്തി വെച്ചേ. കാരണം 8-9 ദിവസത്തിന്റെ ട്രിപ്പാണ്. അപ്പൊ അത്രയും ഡ്രസ്സസ് നൈറ്റ് ഡ്രസ്സസ് വേണം. പിള്ളേരുടെ മാത്രം കേട്ടോ ഇതില് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ വേറെ സ്യൂട്ട് കേസ് ഉണ്ട്. അത് ഇതിനെക്കാളും എക്സ്ട്രീം വലുതാണ്. ഇതാണ് 8 ഡേയ്സിന്റെ. ഞങ്ങളുടെ മെയിൻ ആയിട്ട് നമ്മള് ക്രിസ്മസ് സ്പെഷ്യലിന് പോവുക അല്ലേ ടിയ. എന്തായിരിക്കും അത്? അങ്ങനെ ഒന്നും അല്ല. പക്ഷെ ഇത് അമേരിക്ക അല്ല, പാരീസ് അല്ല, ലണ്ടൻ അല്ല. അങ്ങനെ പറയപ്പോ ഒന്നും പറയണ്ട. ഓക്കെ ഓക്കെ. എന്റെ ക്ലാസ്സിൽ കുറെ പേര് പറയാ ഫുട്ബോൾ മാച്ച് നടക്കുന്നില്ലേ, മെസ്സി റൊണാൾഡോ നെയ്മർ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോ ആ സ്ഥലത്താണ് പോകുന്നത്. ഫുട്ബോൾ ഒന്നും കാണാൻ പോകുന്നില്ല. നമുക്ക് ആരും ആ ക്രേസേ ഇല്ല, ഒന്നിനോടും ക്രേസ് ഇല്ല. ചിലപ്പോ വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ. ഓക്കെ അപ്പൊ നമ്മുടെ പാക്കിംഗ് ഇതാണ് സംഭവം. ഇനി ഇതിനെയൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കിട്ട് കാണിച്ചിരുന്നു. ടൂർ എല്ലാം കാണിച്ചിരുന്നു. ഏതാണ്
മാറ്റിക്കും. ഇല്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സസും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതികുട്ടനാണ് കേട്ടോ, ക്യൂട്ട് ക്യൂട്ട് നൈറ്റ് ഡ്രസ്, ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്, ക്യൂട്ട് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ സോക്സ് ഉണ്ട് കേട്ടോ, മുത്തേ സോക്സ് കളക്ഷൻ കാണിച്ചിട്ടില്ലല്ലോ. സ്നോലല്ല പോകുന്നത്, പക്ഷേ പക്ഷെ ഗ്ലൗസ് ആവശ്യമാണ്. ഇതാണ് നമ്മുടെ സോക്സ് കളക്ഷൻ. ഇത് അദ്ദിക്കുട്ടന്റെ ആണ് കേട്ടോ, അദ്ദിക്കുട്ടന് ക്യൂട്ട് ആയിട്ടുള്ള അദ്ദേഹക്കുട്ടനാണ് ഇത്. ഇത് ഈ സെറ്റ് മുഴുവൻ അദ്ദേഹക്കുട്ടനാണ്, കാരണം കുറച്ച് കളർഫുൾ അവന് വേണം. വേണ്ട വേണ്ട വേണ്ട, എനിക്കിത് പിന്നെ പാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു മിനിറ്റ്, ഇത് മുഴുവൻ അദ്ദേഹക്കുട്ടനാണ്. ഇനി ടിയക്കുട്ടിയുടെ കാണിച്ചു തരാം കേട്ടോ. പിങ്ക് സോക്സ് ആണ്, മൊത്തം പിങ്ക് ആട്ടോ, കാരണം അത് ഇത് രണ്ട് പേർ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അവൾക്കെല്ലാം ഷോർട്സ് ഡ്രസ് അല്ലേ, അപ്പം നമുക്ക് സോക്സ് മാത്രമേ പറ്റൂ. അത് അത് ഡാഡി ഡാഡി ഡാഡിയുടെ ആണ്. ഇതിലേത് സോക്സ് ആണ് നിങ്ങൾക്ക്? നേരെ പിടിച്ചേടാ, നേരെ പിടിച്ച്, രണ്ടും നേരെ പിടിച്ച്. ഓക്കെ, ഈ സോക്സ് ആണോ? അയ്യോ പോയി. ഈ സോക്സ് ആണ് ഇഷ്ടായേ? ഇതിലേത് സോക്സ് ആണ് ഇഷ്ടായെന്ന് കമന്റ് ചെയ്യണം. ആ എനിക്ക് പിങ്ക്, എനിക്ക് ഫുൾ പിങ്ക് ആണ് ഇഷ്ടായത്. അതും അത് അദ്വിക്കിന്റെ, അത് അദ്വിക്കിന്റെ ആ സ്പൈഡർമാന്റെ കൂടെ ഇടാനുള്ളത്. നൈറ്റ് ഡ്രസ് ഒന്നും അല്ല അത്, അത് നമ്മുടെ സെവൻത് ഡേക്ക് ഇടണ്ടതാ. അയ്യോ നൈറ്റ് ഡ്രസ്, അതിക്കുട്ടൻ പനി മാറിയിട്ട് വന്നിട്ടുണ്ട് അതിക്കുഞ്ഞു. അത് നമ്മൾ ഫസ്റ്റ് ഡേ ഇടാൻ പോകുന്ന, എടാ അത് കാണിക്കരുത്, സർപ്രൈസ് ഡ്രസ് ആണ്. പ്ലീസ് പ്ലീസ് ഫോൾഡ് ചെയ്ത് വെക്ക്, ഫോൾഡ് ചെയ്ത് വെക്ക്. അത് അതിക്കുട്ടൻ പോയി, അവന് പനിയാട്ടോ. അപ്പം ഇതാണ് സോക്സ് എല്ലാം കൂടി ഒന്നും ഇട്ടുവെച്ചേ, ആ കവറിൽ തന്നെ ഇട്ട് വെച്ചേടാ. എവിടെ കവറില്? ഗ്ലൗസ് നമ്മള്, വേണ്ട വേണ്ട വേണ്ട, ഇതെല്ലാം സോക്സും ഗ്ലൗസും എല്ലാം അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചോ. നമ്മുടെ ഗ്ലൗസ് എടുത്തിരിക്കുന്നത് വിന്റർ ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം ഒരു 4 മണി തൊട്ടിട്ട് ഒരു രാത്രി വരെ അത്യാവശ്യം തണുപ്പുണ്ടെന്ന് പറയണ്ടായിരുന്നു. അതെ, 3 ബാഗാണ് നമ്മൾ അന്ന് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയ നമ്മുടെ സീക്വൻസ് ബാഗാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ വന്ന് ഇതൊന്നും എങ്ങനെ ആക്കിയടാ, ബ്ലൂ ആക്കി. ഇത് ശരിക്കും നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലായത്. അപ്പൊ നമ്മൾ ഇതേ പാക്കിംഗ് എല്ലാം സെറ്റ് ചെയ്ത്, ഓ വേണ്ട ടിയാ, അയ്യത് വേണ്ടായിരുന്നു മോളൂസ്. അപ്പൊ നമ്മളിത് ബാഗ് ഇത്ര എണ്ണമാണ് കൊണ്ടുപോകുന്നത്. ഇത് രണ്ട, ഈ ഒരു ബാഗിൽ മൊത്തം 2 പേരുടെ ടീക്കുട്ടിയും അദ്ദേഹക്കുട്ടിയുടെയും ആണ്. അയ്യോ ഫ്ലൈറ്റിൽ നോക്കിയാട്ടോ, അവർ പിടിച്ച് തന്നെ താഴെ ഇറക്കുന്ന. ഇവിടെ ശരി ഒന്ന് മാറ്റടാ, ഇവിടെ സ്പെക്സും പിള്ളേരുടെ വാച്ചസും ഒക്കെ വെച്ചിട്ടുണ്ട്. അയ്യേ ഓക്കെ, പിള്ളേരുടെ എല്ലാ ഡ്രസ്സും ഒന്ന് നിർത്തടാ, എല്ലാ ഡ്രസ്സും എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ബാഗ്, ശരി മതി, ആ ശരി ശരി ഓക്കെ, ആ ബലൂൺ ബലൂൺ ഓക്കെ മുത്തേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എന്റെയും ഡാഡിയുടെയും ബാഗിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം നല്ല സ്പേസിയസ് ആണ്, കാരണം വെച്ചാൽ നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. ഒരു ഫ്രീ ബാഗാണ്, നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് ടിയ, ആ സ്ട്രെയിറ്റ് അതന്നെ. അപ്പൊ ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ട്രിപ്പ് എവിടെയാണെന്ന് എനിക്ക് ചിലപ്പം എയർപോർട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, കൊച്ചിയിലാണ് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത്. പോയി തിരിച്ച് റിട്ടേൺ നമുക്ക് വരുന്നത് കൊച്ചിയിലോട്ടല്ല, കോഴിക്കോടോട്ടാണ്. അതിനിടയിൽ ടിയക്കുട്ടിക്ക് ഒരു അവാർഡ് വരുന്നുണ്ട് 26th കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്തൊരു ഒരു ഓഡിറ്റോറിയത്തിൽ. അപ്പം അതായത് പോപ്പുലർ കിഡ്സ് യൂട്യൂബർ എന്നോ അങ്ങനെ എന്തോ കിഡ്സിൻ്റെ ഇൻഫ്ലുവൻസർ കേരളത്തിലെന്ന് പറഞ്ഞിട്ടൊരു ബെസ്റ്റ് അവാർഡാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അല്ല, അതിന്റെ വീഡിയോ ഇടാൻ പറ്റില്ല, ബിക്കോസ് അത് കഴിഞ്ഞു പറയണമെന്ന് കേൾക്കട്ടെ മുത്തേ, പ്ലീസ്. അതിന്റെ വീഡിയോ ടിയക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിലപ്പം നമ്മുടെ ലക്ഷ്മി സഞ്ജു അവരുണ്ടല്ലോ, അപ്പൊ ലക്ഷ്മി ചേച്ചിയാണ്, ടിയക്കുട്ടി ഫേവറേറ്റ് ആളാണ് കേട്ടോ. പുള്ളിക്കാരി ആയിരിക്കും ആ അവാർഡ് വാങ്ങിക്കുന്നത് അല്ലേ ടിയ. ഒരുപാട് സെലിബ്രിറ്റീസും ഫിലിം ആക്ടേഴ്സും ഒക്കെ വരുന്നതാണ്, കാണാൻ മിസ്സായില്ലേ, മിസ്സായി. അതുകൊണ്ട് അവര് നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഒരു ഷൂട്ടൊക്കെ എടുത്തിട്ട് പോകുന്നാണ് പറഞ്ഞത്. ഉണ്ട് ടിയ,
എല്ലാ കുട്ടികളും ഈ ഒരു കാറ്റഗറിയാണോ? പിന്നെ ടൂത്ത് ബ്രഷ്. അവിടെ ടൂത്ത് ബ്രഷേ കിട്ടില്ല അല്ലടിയ. എപ്പോഴും ടീ കുടിയുടെ ബാഗിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതെല്ലാം. ആ അതന്നെ, മാക്സിമം ലഗേജ് കുറയ്ക്കാൻ നോക്കടാ. അതെ, അപ്പൊ നമ്മുടെ ഡ്രീം ട്രിപ്പ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഫുൾ ഡേ വ്ളോഗ് ആയിരിക്കും. ഒന്നോ രണ്ട് വ്ളോഗ് വെച്ചിട്ടായിരിക്കും കേട്ടോ. മാക്സിമം എല്ലാ വ്ളോഗ്സും ടി വിയിൽ കാണാൻ നോക്കുക, ഇല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ ആക്കിയിട്ട് ഫോണിൽ തന്നെ ബിഗ് സ്ക്രീൻ ആക്കിയിട്ടോ ടാബിലോ കാണാൻ നോക്കുക കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ പറയൂ. അടുത്ത വീഡിയോ കാണാൻ പറ്റും.